Station, Sri K.N. Marsu, Bhavan and Customs Commissioner, Sri K.N. Raghavan, Customs Officer, Exim Community, Angangal, Patra Pravata, Priyapata, Surtakale. Kerala Tile Exim Community, Kochi Le Customs Department, Mayula, Uru Mukamukamana in the Narakuna. Namukariam, Customs in a Mukamayim, Randa Roller and Ulada. Number one, the prevention of illegal international trade. Number two, facilitation of genuine international trade. Idil Randamate Roller Anna in the Customs Service, Nurwaituna. Andarashtra Vyabarate, Randa Kalakatan Lai Tirichal. Ayrithi Tolayrithi Tunuta and Chirimumbulla, pre-liberalized trade Kalakato. Ayrithi Tolayrithi Tunuji Anjil, WTO agreement in the level one of the Shesh Mulla, Kalakato Mine of Bithirikan Kari. Adite Kalakatil, trader, international trader, or terror restriction on Undai. Tariff barrier, Vierna tariff Nerekugal, Varian in the negative listugal. പക്ഷേ 95 ന് ശേഷം WTO കരാർ നിലവിൽ വരികയും ലോകത്തെ ഒട്ടുമുക്കാൽ രാഷ്ട്രങ്ങളും അതിൽ ഒപ്പുവെക്കുകയും ചെയ്ത ശേഷം അന്താരാഷ്ട്ര സാമ്പത്തിക ബന്ധങ്ങൾ തന്നെ ഫോറിൻ ട്രേഡിനെ ആശ്രയിച്ചുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. മാറിയ സാഹചര്യത്തിൽ താരിഫ് നിരക്കുകൾ കുറഞ്ഞു, ഒട്ടേറെ റെസ്ട്രിക്ഷനുകൾ ഇല്ലാതായി. Trade facilitation എന്നുള്ള ഒരു ഊന്നൽ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് നിലവിൽ വന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ഒട്ടേറെ രാഷ്ട്രങ്ങളും ഒട്ടേറെ നഗരങ്ങളും വളർച്ചയുടെ പടവുകൾ കയറിയതായി നമുക്ക് സമീപകാല ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് ഈ ഒരു അനുകൂല സാഹചര്യം നമുക്ക് മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിലെ എക്സിം കമ്മ്യൂണിറ്റി നേരിടുന്നുണ്ട്. കൊച്ചിയെ പറഞ്ഞാൽ ചരിത്രപരമായി ഫോറിൻ ട്രേഡിന്റെ ഒരു പ്രമുഖ കേന്ദ്രമായിരുന്നു കൊച്ചി. ഒട്ടേറെ അനുകൂല സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ റൂട്ടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഇന്ത്യൻ പോർട്ടാണ് കൊച്ചി തുറമുഖം. കേരളത്തിൽ വിദ്യാസമ്പന്നരായ ഒട്ടേറെ സംരംഭകർ എക്സിം രംഗത്തുണ്ട്. പക്ഷേ ഈ അനുകൂല സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും കേരളത്തിലെ എക്സിം മേഖല തകർച്ചയെ നേരിടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് എക്സിം ഫോറം എന്നുള്ള ഒരു സംഘടന രൂപീകരിക്കുകയും ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അവ സൗഹൃദപരമായി പരിഹരിക്കുവാനുമുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഈ എക്സിം ഫോറം നിലവിൽ വന്നത്. കഴിഞ്ഞ ഏതാനും നാളത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം കൊച്ചി തുറമുഖം കോസ്റ്റ് എഫക്റ്റീവ് അല്ല എന്നുള്ള ഒരു സാഹചര്യമാണ്. ഈ കോസ്റ്റ് എഫക്റ്റീവ് ആവാത്തതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. തുറമുഖ ഹാൻഡ്ലിംഗ് ചാർജുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ കസ്റ്റംസിൽ പലപ്പോഴും കാലതാമസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് എക്സിം കമ്മ്യൂണിറ്റിയുടെ കോമ്പറ്റീറ്റീവ്സിനെ വല്ലാതെ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ കാലതാമസങ്ങൾക്ക് കസ്റ്റംസിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഒരു ഇമ്പോർട്ടർ അല്ലെങ്കിൽ എക്സ്പോർട്ടർ എന്ന നിലയിൽ അവരുടെ അറിവില്ലായ്മ ഈ ഒരു സാഹചര്യത്തിന് അവസരം ഒരുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും ഇന്നാക്കുറേറ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻസ് ഫയൽ ചെയ്യുന്നത് മൂലം കസ്റ്റംസുകാർക്ക് വേണ്ട വിധത്തിൽ അത് പ്രോസസ് ചെയ്യാൻ കഴിയാതെ, വേണ്ട ഇൻഫർമേഷൻ നൽകാൻ കഴിയാത്തത് മൂലം ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയിലെ അല്ലെങ്കിൽ കസ്റ്റംസുമായി ബന്ധപ്പെട്ട ഫോർമാലിറ്റീസ് ചർച്ച ചെയ്യുവാനും അവ സുതാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനും ആണ് ഇന്നത്തെ ഈ ഇന്ററാക്റ്റീവ് സെഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ബഹുമാന്യനായ കസ്റ്റംസ് കമ്മീഷണർ തന്നെയാണ്. ഇതിനു മുമ്പ് നടന്ന ഒന്ന് രണ്ട് മീറ്റിങ്ങുകളിൽ അദ്ദേഹം സശ്രദ്ധം എക്സിം കമ്മ്യൂണിറ്റിയെ ശ്രമിക്കുകയും അതിന്റെ ഫലമായി അദ്ദേഹം ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ഈ ഇന്ററാക്റ്റീവ് സെഷൻ ഇവിടെ സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കുകയും ചെയ്തത്.
ഇനി ബഹുമാന്യനായ കസ്റ്റംസ് കമ്മീഷണർ കേന്ദ്രാഗവൻ IRS എൻ്റെ സഹപ്രവർത്തകരായ വൈസ് ചെയർമാൻ എം കെ അൻസാരി, ഡയറക്ടർ ആന്റണി തോമസ്, മറ്റ് സഹ ഡയറക്ടർമാർ, മറ്റ് മർച്ചന്റ്സ് യൂണിയൻ ഭാരവാഹികൾ, ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എന്നിരുന്നാലും രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കേരള ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചോളം എന്നും പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നയം. എല്ലാ കാലത്തേക്കാളും വളരെയധികം പ്രസക്തി ഇമ്പോർട്ട് ബിസിനസ്സിന് കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പെട്ടെന്നുണ്ടായ ആ വർധനവിൽ അനുസരിച്ചുള്ള പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇമ്പോർട്ട് സാധാരണ ഒരു 10 കൊല്ലം മുമ്പ് വരെ വളരെ ലാർജ് സ്കെയിലിൽ നടന്നുകൊണ്ടിരുന്നത് മുംബൈയിലാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നത് മാറി കൊച്ചിയിലേക്ക് തൂത്തുക്കുടിയിലേക്കൊക്കെ മാറിയതിൻ്റെ സാഹചര്യത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ പരാതികളുടെ ഒരു പരമ്പര തന്നെ ഏപ്രിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിന് മാർഗം, പരിഹാരം എന്ന മാർഗം എന്നോണം. കസ്റ്റംസ് ക്ലിയറൻസ് നടക്കുന്ന സ്ഥലങ്ങളിൽ ചേംബറിന്റെ ഹെൽപ്പ് സെന്റർ ഇടുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട രീതി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ മുന്നോടിയായി ഓൾറെഡി ഒരു 10-130 വർഷം മുമ്പ് തന്നെ ഐലൻഡിലൊരു ഹെൽപ്പ് സെന്റർ ഉണ്ടായിരുന്നു. അതിനോട് അനുബന്ധിച്ച് കാലിക്കറ്റിലെ എയർപോർട്ടിൽ ഒരു ഹെൽപ്പ് സെന്റർ, അതുപോലെ ട്രിവാൻഡ്രത്ത്, ഈ രണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നെടുമ്പാശ്ശേരിയിലും നമ്മുടെ അവിടുത്തെ ഭവന IMD വിജയ് കുര്യൻ ഇനോഗ്രേറ്റ് ചെയ്യുകയുണ്ടായി അവിടെ ഒരു ഹെൽപ്പ് സെന്റർ. അതിൽ എനിക്ക് തോന്നുന്നു കസ്റ്റംസിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു എക്സിം ഫോറത്തിന്റെ ഒരു പ്രസക്തി മനസ്സിലാക്കുന്നതും അങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇതിന് വല്ലാത്തൊരു ഇതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടെന്നും അത് ബഹുമാന്യനായ കസ്റ്റംസ് കമ്മീഷണറെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ പേരിൽ 1-2 മീറ്റിങ്ങിൽ അദ്ദേഹം വന്നിരുന്നു. വേറെ ഒരു 3-ാമത്തെ മീറ്റിംഗ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നടപടിക്രമങ്ങളിലുള്ള സുതാര്യതയുടെ പ്രശ്നങ്ങളും കാലതാമസങ്ങളൊക്കെയാണ്. ഏറ്റവും സ്റ്റേറ്റ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഇരിപ്പുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റംസിന്റെ ക്ലിയറൻസ് കഴിഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ അടുത്ത പോയിന്റിൽ സാനിറ്റൈസർ പിടിച്ചു വെക്കും. അങ്ങനെ നീണ്ടു നീണ്ടു പോയി ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് ഈ സാധനം ഗോഡൌണിൽ എത്തുന്നത്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകണം. സേറ്റ് ടാക്സ് വെട്ടിക്കാനോ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കാനോ ചേംബറിന്റെ മെമ്പേഴ്സിനായിരിക്കും ആഗ്രഹമില്ല, ശരിയായ ഒരു ജെന്യൻ ബിസിനസ് മാനും ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ നടപടിക്രമങ്ങളുടെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കച്ചവടക്കാർ അലട്ടുന്നത്. അതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഇതുപോലെയുള്ള ഇന്ററാക്ഷൻസ് ആവശ്യമാണ്. പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് അതിന്റെ പരിഹാരം പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം എന്ന് ചേംബറിന്റെ നിർബന്ധമാണ്. ഇങ്ങനെ ഒരു സദസ്സിന് വേദി ഒരുക്കിയത് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ സമയം കളയുന്നില്ല. ഒരുപാട് ക്ലാരിഫിക്കേഷനോട് ആളുകൾ ഇരിപ്പുണ്ട്. അതെല്ലാം വ്യക്തമായി ഇവിടെ അവതരിപ്പിക്കാനും അതിനെ ഈ ഒരു സദസ്സിനെ നിങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു. എല്ലാവരുടെ സമ്മതത്തോടെ ഈ ഒരു യോഗം ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിനായി ബഹുമാന്യനായ കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ കെ എൻ രാഘവൻ അവരുടെ ചേംബർ ചെയർമാൻ ശ്രീ മർസൂഖ്, ശ്രീ അൻസാരി, ശ്രീ ആന്റണി തോമസ്, ചേംബറിലെ മറ്റ് വിശിഷ്ടാംഗങ്ങളെ, എന്റെ സഹപ്രവർത്തകരെ, പത്രമാധ്യമ രംഗത്ത് നിന്നുള്ള സുഹൃത്തുക്കൾ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നതെന്ന് ചേംബറിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നേരത്തെ സ്വാഗത പ്രസംഗനും പിന്നെ യോഗാധ്യക്ഷനും കസ്റ്റംസിലുണ്ടാവുന്ന കാലതാമസത്തെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഈ ഒരു കാലതാമസം എങ്ങനെ തടയാമെന്നുള്ളത് ഏറ്റവും കുറഞ്ഞ കാലത്തിനുള്ളിൽ, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തെത്തുന്ന സാധനങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ചയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്.
ഇത് പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഞാനിവിടെ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് കസ്റ്റംസ് കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുന്നത്. അപ്പൊ കസ്റ്റംസ് ഞങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് നോക്കുന്നത് ഡ്വൽ ടൈം ആണ്. ഡ്വൽ ടൈം എന്ന് പറഞ്ഞ ഒരു കപ്പൽ ഇവിടെ എത്തുമ്പോൾ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ഫയൽ ചെയ്യുന്നു. ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ഫയൽ ചെയ്ത് എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ കപ്പലിൽ വരുന്ന ഒരു കൺസൈൻമെന്റ് കസ്റ്റംസ് കൺട്രോൾ ഔട്ട് ഓഫ് ചാർജ് എടുത്ത് പോകുന്നത്? ഇതിനെ പറ്റി കമ്പ്യൂട്ടറിൽ വരുന്ന കണക്കാണ് ഞങ്ങൾ ഡ്വൽ ടൈം എന്ന് പറയുന്നത്. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തപ്പോൾ ഡ്വൽ ടൈം ആ സമയത്ത് 5 ദിവസം 6 ദിവസം ഇപ്പൊ 4 ദിവസമായി കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ കൊച്ചിയിൽ അവസാനത്തെ കണക്ക് പ്രകാരം 15 ദിവസം ആവുന്നുണ്ട് ഡ്വൽ ടൈം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് ഞാൻ തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇത് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റി ഇതുമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോ ഇത് ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ഇമ്പോർട്ടറും സാധനം പോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് എത്രയും വേഗം പുറത്തേക്ക് എടുക്കണമെന്ന് അല്ലാതെ വേറൊരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല. കാരണം എന്റെ ഇതിനു മുമ്പുള്ള ഒരു പോസ്റ്റിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ട് എക്സ്പോർട്ടെല്ലാം ആ പോസ്റ്റിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അറിയാം സാധനം വന്നു കഴിഞ്ഞാൽ എത്ര വേഗം പുറത്തേക്ക് എടുത്താലേ അത് വിൽക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ഡ്വൽ ടൈം കുറഞ്ഞാൽ മാത്രമേ ഇതിലെ കൂടി കൂടുതൽ കാർഗോ ട്രാഫിക് വരികയുള്ളൂ. ഇത് ധാരാളം വേറെ പ്രതിബന്ധങ്ങളുണ്ട്. കോസ്റ്റ് ഫാക്ടർ ഉണ്ടാവും, വേറെ സുതാര്യതയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നുള്ളൂ. പക്ഷെ ഏറ്റവും പ്രധാനം എങ്ങനെ ഡ്വൽ ടൈം കുറയ്ക്കാം. ഇതിനെ പറ്റിയുള്ള ചർച്ചയ്ക്കിടയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ചേംബറിന്റെ ഒരു പ്രതിനിധി കൂടി ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചത്, നമുക്ക് ചേംബറിലെ, കാരണം യഥാർത്ഥത്തിൽ എക്സ്പോർട്ടേഴ്സും ഇമ്പോർട്ടേഴ്സും ചേംബറിന്റെ അംഗങ്ങളാണ്. ഞങ്ങൾ എല്ലാ മാസവും ട്രേഡ് ഫെസിലിറ്റേഷൻ കമ്മിറ്റി മീറ്റിംഗ് കസ്റ്റം ഹൗസിൽ നടത്തണമെന്നുണ്ട്. ഞങ്ങൾ 3 മാസത്തിലൊരിക്കലേ നടത്താറുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം സാധാരണമായിട്ട് ഇഷ്യൂസ് വരാറില്ല. അപ്പോൾ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇഷ്യൂസ് ഉള്ളപ്പോഴല്ല അവർ നേരിട്ട് വന്ന് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു 3 മാസത്തേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മാസം മീറ്റിംഗ് നടത്തേണ്ട ആവശ്യം കൂടെ ഉണ്ടാവാറില്ല. അതേസമയം ബോംബെയിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ചയിലൊരിക്കലും മീറ്റിംഗ് നടക്കും. അത് വളരെ ആക്റ്റീവായ മീറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ കാർഗോ വോളിയം കുറവാണ്, ഇഷ്യൂസ് കുറവാണ്, പക്ഷെ അവസാനം വരുമ്പോൾ സ്പീഡും കുറവായിട്ട് വരും. ഇതെങ്ങനെ പരിഹരിക്കാം? ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അന്ന് ഈ ഒരു ഡിസ്കഷനിൽ പറഞ്ഞത്. അപ്പൊ അതിനൊരു വേദി ഒരുക്കുന്ന ചേംബറിന്റെ സംഘാടകരോടും ചേംബറിന്റെ ചെയർമാനോടും ബാക്കിയുള്ള എല്ലാ ഭാരവികളോടും